Hi all, assalamu alaikum. Appa innathe video oru newborn frock inde stitching cutting okka anto appo idu 15 inch length la nammal cheyna 6 month to 1 year vare ulla size le appo yoke inde length varana 2.5 inch skirt inde length varanathu 14.5 inch aanu thayilum padakka to appo 12 inch stitch cheythu kaniyadhine shesham varanam angane ulla oru alavu 12.5 inch അപ്പോൾ 15 ഇഞ്ചിൽ 2.5 ഇഞ്ച് പോയാൽ ബാക്കിയുള്ള അളവാണ് നമ്മൾ 14.5 ഇഞ്ച് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് ആ കൈക്കുഴി ഭാഗം ഒന്ന് കുഴിച്ചു കൊടുക്കാണ്ട് ലെങ്ത്തും വിട്ടും 14 ഇഞ്ചാണ് ഇതിൻ്റെ വിട്ത്ത് നമ്മൾ എടുത്തിട്ടുള്ളത്. മൊത്തം 28 ഒരു സൈഡ്, അങ്ങനെ രണ്ട് പീസാണ് കേട്ടോ. 4 ഫോൾഡിലാണ് നമ്മൾ ഈ ഒരു പീസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് സെൻറ്ററിൽ നമ്മൾ 1 ഇഞ്ച് കുഴിച്ചിട്ട് നമ്മൾ സ്ലീവ് ഭാഗത്തോട്ട് കുഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ലീവ് ഭാഗം 1.5 ഇഞ്ച് മാത്രമാണ് ഈ ഒരു സ്കേർട്ട് പോഷുമ്പോൾ നമ്മൾ കുഴിച്ചെടുത്തിട്ടുള്ള. യോക്ക് കയറിയ ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു മോഡലിൽ സ്റ്റിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ യോക്കാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. 4 ഇഞ്ച് ഷോൾഡറും ആം ഹോള് 3.5 ഇഞ്ച് ഇതിലെടുക്കുന്നുള്ളൂ. 1.5 ഇഞ്ച് നമ്മൾ സ്കേർട്ട് പോഷനിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെക്ക് ലെങ്ത്ത് 2 ഇഞ്ച്, നെക്ക് വൈഡ് 2 ഇഞ്ചും ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബേക്കും ഇത് രണ്ട് നമ്മൾ ലൈനിങ് ഈ ഒരു പീസയും പീസ് തന്നെ കൊടുക്കുന്നത് കൊണ്ടാണ് 2 പീസ് ആയിട്ട് വെട്ടിയെടുക്കുന്നത്. ഇനി ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ ബാക്ക് പീസ് 1¼ ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരു ബട്ടൺ കൊടുക്കാനുള്ള, നമ്മൾ സിബ് വെക്കുന്നതിന് പകരം ബട്ടൺ കൊടുക്കാനുള്ള ഒരു പാർട്ട് എക്സ്ട്രാ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് പോർഷന് നെക്കിൻ്റെ ലെങ്ത്ത് മാത്രം 1½ ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ബാക്ക് പോർഷന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അതുപോലെ 1¼ ഇഞ്ച് ബട്ടൺ കൊടുക്കാനുള്ള ആ ഭാഗം കൂടി കൂട്ടിയെടുത്ത് ബാക്കിയൊക്കെ സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ അതിൻ്റെ ബാക്ക് പോർഷന് നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കേർട്ട് പോർഷന് ഫ്രില്ല് എടുത്തിട്ട് നമ്മൾ യോക്ക് പോർഷനിൽ കറക്റ്റ് ആക്കിയിട്ട് ഫ്രില്ലിട്ടെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ കൈക്കുഴി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമ്മൾ ലൈനിങ്ങും നല്ല പീസും ഒന്നെന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കേർട്ട് പോർഷനിലോട്ട് പിന്നെ നമ്മൾ വേറെ ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സോഫ്റ്റ് കോട്ടനിലാണ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ, വേറൊരു ലൈനിങ് കൊടുക്കുന്നതിനേക്കാളും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടിയെടുക്കുക. പിന്നെ സ്ലീവ് നമ്മൾ ഒരു ചെറിയ സ്ലീവ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചും വിഡ്ത്ത് 13 ഇഞ്ചും ആണ് കേട്ടോ കൊടുക്കുന്നത്. അതൊന്ന് ഫ്രില്ലിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ യോക്ക് പാർട്ട് രണ്ടും നമ്മളൊന്ന് നെക്ക് പോർഷനും അതുപോലെ ബട്ടൺ കൊടുക്കുന്ന ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ട് ബാക്കും. നമുക്ക് ഷോൾഡർ ഭാഗം കൂട്ടി കൊടുക്കുകയാണേ. നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ഭാഗം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും വെച്ചിട്ട് കൂട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ സ്കേർട്ട് പോർഷന് നമ്മളൊന്ന് ഫ്രില്ലിട്ടെടുക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഒന്ന് നൂല് വലിച്ചിട്ടോ അതല്ലാതെയോ കറക്റ്റ് നമ്മൾ ആ ഒരു യോക്കിൻ്റെ ഭാഗത്തിന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ബാക്ക് ഭാഗം നമ്മളൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ബട്ടൺ കൊടുക്കാനുള്ള ഭാഗം നമ്മളൊന്ന് കൂട്ടിയടിച്ചിട്ടുണ്ടേ. അങ്ങനെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് ഒന്ന് കൂട്ടിയെടുക്കുക. ഞാനിന്ന് മാത്രം ഒന്ന് നൂലിട്ട് വലിച്ചിട്ടുണ്ട്. കോട്ടനൊക്കെ നമ്മളൊന്ന് നൂലിട്ട് വലിച്ചു വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. നെറ്റതുപോലെ അല്ലാന്ന് മാത്രം കോട്ടൺ നമുക്ക് ഈ ഒരു പണി പരീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനൊക്കെ യോജിപ്പിച്ച് ഓവർലോക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സ്ലീവ് ഒന്ന് ഫ്രില്ലിട്ട്, ഞാൻ ഇതും നൂലിട്ട് ഒന്ന് വലിച്ചതാണ് കേട്ടോ കോട്ടൺ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ജോയിൻ ചെയ്ത ആ ഒരു പീസ് ന്യൂബോണൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് പൈപ്പിങ്ങും കൂടി ചെയ്തെടുത്താൽ ആ ഒരു സ്റ്റിച്ചിങ്ങൊക്കെ കവർ ചെയ്ത് കിട്ടും. അപ്പോൾ നല്ല ഫിനിഷിങ്ങും കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കുകയാണേ.
അപ്പോൾ ക്രോസ് പീസ് വെച്ചതിന് ശേഷം നമ്മൾ ആ തുമ്പ് ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് ഒരു പൈപ്പിംഗ് ചെയ്ത ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. ക്രോസ് പീസ് വെച്ചെടുക്കൂലേ, അതേപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് പതിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് കൂട്ടിയടിക്കാനും അതുപോലെ അടിവശം ഒന്ന് മടക്കി തയ്ക്കാനും കൂടി ഉണ്ട് കേട്ടോ. 1.5 ഇഞ്ച് ഒന്ന് മടക്കി തയ്ക്കാം, അതുപോലെ സൈഡ് കൂട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്, ഓവർലോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അടി മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി പ്രസൻറ്റ് എടുക്കാനും നമുക്ക് തയ്ച്ചെടുക്കാനൊക്കെ കഴിഞ്ഞ ഒരു ന്യൂ ബോൺ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ.